ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദൃശ്യകലാ സാഹിത്യത്തിൽ ഒന്നാമത്തെ അധ്യായമായ ആട്ടക്കഥാ വിഭാഗത്തിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം രണ്ടാം ദിവസമാണ് നമ്മുടെ പാഠഭാഗം. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ആട്ടക്കഥ, കഥകളി എന്നും കൂടാതെ ഉണ്ണായി വാര്യരെ കുറിച്ചും കോട്ടയത്ത് തമ്പുരാനെ കുറിച്ചും പൊതുവായി മനസ്സിലാക്കാം. ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പർ മറ്റ് കോമൺ മലയാളം പേപ്പറിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ 4 യൂണിറ്റുകളിലായി 6 പാഠഭാഗമേ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ ഇതിലെ 1 അധ്യായം മുതൽ 3 അധ്യായം വരെ വിദ്യാർത്ഥികളുടെ പഠന രീതി അളക്കുന്ന തരത്തിലുള്ള നീണ്ട പാഠഭാഗങ്ങളാണ്. പക്ഷേ നമുക്ക് വളരെ ലളിതമായി ഈ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകാം. വീഡിയോ മുഴുവനായും കാണുക. വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങൾ എടുത്തെടുത്ത് പറയുന്നതായിരിക്കും, അത് ശ്രദ്ധിക്കുക. ആട്ടക്കഥ എന്താണ് എന്ന് നോക്കാം. പൊതുവായി നമുക്ക് പറയാം, കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ആട്ടക്കഥയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട വ്യക്തിയാണ് കോട്ടയത്ത് തമ്പുരാൻ. കോട്ടയത്ത് തമ്പുരാനെ കുറിച്ച് 1.5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ് കല്യാണ സൗഗന്ധികം, കിർമീരവധം, കാലകേയവധം, ഭഗവധം എന്നിവ. മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയാണ് ഇദ്ദേഹം ഈ ആട്ടക്കഥ രചിച്ചിട്ടുള്ളത് എന്നതും ഓർത്തു വെക്കുക. പക്ഷേ മലയാളത്തിലെ ആട്ടക്കഥാ സാഹിത്യത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഉണ്ണായി വാര്യരാണ്. നളചരിതം ആട്ടക്കഥ അതിന് ഉദാഹരണമാണ് എന്ന് പറയാം. ഉണ്ണായി വാര്യരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ രേഖാപരമായ അറിവുകളില്ല. അടുത്തതായിട്ട് കഥകളിയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഏതൊക്കെ വാദ്യങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാരണം അതൊക്കെ 1.5 മാർക്കിന് ചോദിക്കാൻ നമുക്ക് സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ വേഷങ്ങൾ ചോദിക്കുന്നതിന് പകരം എന്താണ് കഥകളി എന്ന രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിവ പ്രധാനപ്പെട്ട കഥകളി വേഷങ്ങളാണ്. അപ്പോൾ ഈ ഓരോ വേഷങ്ങളും കഥകളിയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമാണ്. അതായത് അസുര ദേവാദികൾക്കൊക്കെ വ്യത്യസ്തമായ വേഷങ്ങളാണ് കഥകളിയിൽ ഉള്ളത്. കൂടിയാട്ടം, കൃഷ്ണനാട്ടം, കളരിപ്പയറ്റ് എന്നിവയിൽ നിന്ന് പലതും സാംശീകരിച്ച കലാരൂപമാണ് കഥകളി എന്നുള്ളതും ശ്രദ്ധിക്കുക. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായത്. പാഠഭാഗത്തിലേക്ക്. ആട്ടക്കഥാ സാഹിത്യത്തിൽ എന്തുകൊണ്ടും പ്രധാനപ്പെട്ട സ്ഥാനത്തിന് അർഹമായ കൃതിയാണ് വാര്യരുടെ നളചരിതം. 4 ദിവസം കൊണ്ട് ആടത്തക്ക വിധമാണ് കവി ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. മഹാഭാരതം വനപർവ്വത്തിൽ 52 മുതൽ 79 വരെയുള്ള 28 അധ്യായത്തിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കഥാഭാഗമാണ് വാര്യർ ആട്ടക്കഥയ്ക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. വാര്യരുടെ ഭാഷാരീതിയും ശ്രദ്ധേയമാണ്. സംസ്കൃതവും മലയാളവും യഥേഷ്ടം അദ്ദേഹം കൂട്ടിയിണക്കുന്നതായി നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയും. കഥകളിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, ശംഖ് എന്നിവ. മഹാഭാരതത്തിലെ നളൻ്റെ കഥ ടെക്സ്റ്റിൽ 15-ാമത്തെ പേജിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുക. വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അത് വായിക്കുമ്പോൾ നമുക്ക് നളനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആട്ടക്കഥയ്ക്ക് വേണ്ടി യഥാർത്ഥ കഥയിൽ വലിയ വ്യത്യാസമൊന്നും വാര്യർ വരുത്തിയില്ലെങ്കിലും നാടകീയതയ്ക്ക് വേണ്ടി ചില കൂട്ടിച്ചേർക്കലുകൾ ഇതിൽ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവ പറഞ്ഞു പോകാം. 1. ആട്ടക്കഥയുടെ ആരംഭത്തിലും അവസാനത്തിലും നാരദൻ പ്രവേശിക്കുന്നുണ്ട്. യഥാർത്ഥ കഥയിൽ അതില്ല കേട്ടോ. 2. ആട്ടക്കഥയിൽ നളഹംസ സംവാദം വളരെ ദീർഘമാണ്. ഇത് ശ്രദ്ധിക്കുക. മുൻവർഷ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് നളൻ്റെയും ഹംസത്തിൻ്റെയും സംഭാഷണം. 3. ദമയന്തി സ്വയംവര സന്ദർഭം ആട്ടക്കഥയിൽ കുറേ കൂടി ഛേദോഹരമാണ്. ഛേദോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമാണ്, സൗന്ദര്യമുള്ള എന്നൊക്കെയാണ് അർത്ഥം. 4. ഇന്ദ്രദൂതനായി നളൻ ദമയന്തി സന്നിധിയിൽ എത്തുന്ന രംഗത്തിൽ നളൻ സ്വയം വെളിപ്പെടുത്തുന്നതായി ആട്ടക്കഥയിൽ ഇല്ല. യഥാർത്ഥ കഥയിൽ നളൻ സ്വയം വെളിപ്പെടുത്തുന്നതായിട്ട് ഉണ്ട്. 5.
സ്വയംവരത്തിന് മുമ്പ് നിശിചര ദൈത്യന്മാരുടെ സംവാദം വാര്യരുടെ സംഭാവനയാണ്. ഇത്രയാണ് അതിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. നളചരിതം ആട്ടക്കഥ 4 ദിവസത്തെ കഥയാണെന്ന് പറഞ്ഞു. അതിൽ 2-ാം ദിവസത്തെ കഥയിലെ 5-ാം രംഗത്തിലെ ശ്ലോകം 11 വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്ലോകം എന്നൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ട, ശ്ലോകമൊന്നും നമുക്ക് പഠിക്കാനില്ല. അത്തരത്തിൽ ചോദ്യവും നിങ്ങളോട് യൂണിവേഴ്സിറ്റി ചോദിക്കൂല. നളൻ, ദമയന്തി, പുഷ്കരൻ, കലി എന്നീ 4 കഥാപാത്രങ്ങളാണ് പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്നത്. വിവാഹത്തിന് ശേഷം നളനും ദമയന്തിയും രണ്ട് വിവാഹിതർ എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ഉള്ള സമയത്ത്, അതിനിടയിൽ കലി ദ്വാപരന്മാര് നളന്റെ സഹോദരനായ പുഷ്കരനെ വശത്താക്കുകയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എരികേറ്റൽ ഒക്കെ നടത്തി നളനെ ചൂതുകളി വരെ എത്തിക്കും. അതിൽ നളൻ പരാജയപ്പെടും. പിന്നീട് എന്താ സംഭവിക്കുക? എല്ലാം ചൂതുകളിയിൽ പോയി. അതെ, നളനെ രാജ്യത്ത് നിന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയതിന് ശേഷം ദമയന്തിയെയും കൂട്ടി വനത്തിൽ അലയുന്നതാണ് കഥ. അപ്പം ഇതിൻ്റെ തുടക്കം കിട്ടണമെങ്കിൽ നളദമയന്തി കഥ മനസ്സിലാക്കിയാൽ കലിക്ക് ഇവരോട് കലി വരാൻ കാരണം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അടുത്തതായിട്ട് 1-5 വരെയുള്ള ഭാഗം ചുരുക്കി അതിൻ്റെ ആശയം മാത്രം പറഞ്ഞു തരാം. നീണ്ടുപോയാലും നിങ്ങൾക്കും ബോറാവും എനക്കും ബോറാവും. 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഞാൻ എൻ്റെതായ ഒരു ഭാഷയിലാണ് പറയുന്നത്. നമുക്കറിയാം നളന് ദമയന്തിയെ എങ്ങനെയാണ് കിട്ടിയത് എന്ന്. എങ്ങനെയാ? ദമയന്തി തന്നെ നളനെ തിരിച്ചറിഞ്ഞ് വിവാഹം കഴിക്കുന്നതാണ്. ഇന്ദ്രാദികൾ അതായത് ദേവന്മാര് നളവേഷത്തിലെത്തി യഥാർത്ഥ നളനെ തിരിച്ചറിയാത്ത വിധം നിൽക്കുന്നുണ്ട്. പക്ഷേ അവസാനം തൻ്റെ നളനെ ദമയന്തി തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഇന്ദ്രാദികൾ കഷ്ടപ്പെടുത്തിയതും എന്തൊക്കെയാണെങ്കിലും ദമയന്തിയെ കിട്ടിയതുമൊക്കെയാണ് ഇവിടെ നളം പറയുന്നത്. ദമയന്തിയുടെ തോഴിമാരാണ് കലയും കമലയും എന്നത് ഓർത്തു വെക്കുക. തുടക്കത്തിൽ ഹംസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഹംസത്തെ കണ്ടതും ഹംസം നളനു വേണ്ടി ചെയ്ത ഉപകാരം എന്താണെന്നും പറയുന്നത് 1-ാമത്തെ ഈ അധ്യായത്തിലാണ്. ആ സ്വർണ ഹംസം ദമയന്തിയുടെ അടുത്ത് പോയി വന്ന് നളന്റെ ചെവിക്ക് അമൃതമായ ദമയന്തിയുടെ ഇഷ്ടം വർണ്ണിക്കുന്നു. അതായത് ദമയന്തിയെ കണ്ടതിന് ശേഷം ദമയന്തിയുടെ ആ ഒരു കാര്യങ്ങളുമെല്ലാം നളനോട് ഈ ഹംസം വഴിയാണ്, അല്ലെങ്കിൽ നളൻ അറിയുന്നത് ഹംസം വഴിയാണ്. വിധി നിനക്കെതിരല്ല എന്ന് പറഞ്ഞ്, ആർക്ക് എതിരല്ല എന്ന്, നളനെതിരല്ല എന്ന് പറഞ്ഞിട്ട് ഹംസം അവസാനം പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം നളൻ ആഗ്രഹിച്ചത് നേടുകയും ചെയ്യുന്നു. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് നളനും ദമയന്തിക്കും ഇടയിലുള്ള ഒരു ദൂതാണ് ഹംസം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ഹംസം നളന് ചെയ്ത ഉപകാരം എന്ത് എന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഉദ്യാനത്തിൻ്റെ വർണ്ണന അതൊക്കെയാണ് പിന്നെ 1-ാം രംഗത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അടുത്തതായിട്ട് 2-ാമത്തെ രംഗത്തിൽ ഈ ഒരു ഭാഗത്ത് ഉദ്യാനത്തിലും മാളികയിലും പൊയ്കയിലും ഒക്കെ ആയിട്ട് സ്നേഹിച്ചും തലോടിയും ഒക്കെ നടക്കുന്ന നളദമയന്തിമാരെ സ്വർഗലോകത്തേക്ക് പോകുന്ന ഇന്ദ്രാദി ദേവന്മാരെ കാണുകയും ഇക്കണ്ട കാര്യം കലിയെ അറിയിക്കുകയും ചെയ്യുന്നു. കലി ഈ ഒരു സമയത്ത് ഇന്ദ്രാദികളോട് പറയുകയാണ് ഭൂമിയിൽ ഭീമരാജാവിൻ്റെ ഭൈമി എന്ന് പറയുന്നത് ഭീമൻ്റെ പുത്രി എന്ന രീതിയിലാണ്. ഇപ്പം ഭീമരാജൻ്റെ പുത്രിയായി സുന്ദരിയായ ഒരു യുവതിയുണ്ട്, ദമയന്തി എന്നാണ് അവളുടെ പേര്. അവളെ കൂട്ടിക്കൊണ്ടുവരാനാണ് താൻ പോകുന്നതും ഒക്കെ കലി പറയുകയാണ്. അപ്പോൾ ഇന്ദ്രൻ കലിയോട് പറയുന്നത് വെള്ളമെല്ലാം ഒഴുകിപ്പോയതിന് ശേഷം അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? എന്താണ് പറയുന്നത്? വെള്ളമെല്ലാം ഒഴുകിപ്പോയതിന് ശേഷം അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ദമയന്തിയുടെ വിവാഹം കഴിഞ്ഞെന്നും നളൻ എന്ന എല്ലാ ഗുണങ്ങളോടും കൂടിയ രാജാവാണ് അവളെ വിവാഹം കഴിച്ചത് എന്നും കലി നിനക്ക് ശകുനപ്പിഴ വന്നു എന്നും ഇന്ദ്രദേവൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം, കാരണം എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഇതിൻ്റെ സന്ദർഭം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ സന്ദർഭം ചോദിക്കുന്ന ചോദ്യം അധികവും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഇതാരോട് പറഞ്ഞു, ആര് പറഞ്ഞു, പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ കലി ഇന്ദ്രാദികൾ പറയുന്നത് കേട്ടിട്ട് രോക്ഷാകുലനായി പ്രതികരിക്കുന്നുമുണ്ട്. ഈ സന്ദർഭത്തിലാണ് കലി ശപഥമെടുക്കുന്നത്.
നളനെയും ദമയന്തിയെയും പിണക്കി അകറ്റി രാജ്യത്ത് നിന്ന് ഭ്രഷ്ടരാക്കുമെന്ന്. അപ്പം ഈ ഒരു ശബ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് നള സഹോദരനെ വശത്താക്കിയിട്ട് കള്ളച്ചൂതിലേക്ക് കളി നീങ്ങുന്നത്. നളൻ ബലവാനാണ്, കൂടാതെ ഇന്ദ്രൻ ഒരു വരവും നൽകിയിട്ടുണ്ടായിരുന്നു ആയിരിക്കും നളന്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് നളൻ ഒരു അജയ്യനാണ്. അവനോട് യുദ്ധം ചെയ്ത് ജയം നേടാൻ ആർക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് ചൂത് യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ നള സഹോദരനായ പുഷ്കരനെ കളി കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് രണ്ടാമത്തെ രംഗത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മൂന്നാമത്തെ രംഗം അരങ്ങേറുന്നത് പുഷ്കരൻ്റെ കൊട്ടാരത്തിലാണ്. ഈ ഒരു രംഗത്തിൽ കലി പുഷ്കരനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. പുഷ്കരനിൽ നളനെ തെറ്റുകാരനാക്കി മാറ്റാൻ കലി പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. കലി പുഷ്കരനെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആ രാജ്യത്ത് പുഷ്കരന് വലിയ റോളൊന്നുമില്ല, രാജാവ് നളനാണ്. സ്വാഭാവികമായും ജനങ്ങളും മറ്റുള്ളവരും അവരുടെ സങ്കടങ്ങളും സന്തോഷവും പരാതിയും ബോധിപ്പിക്കുന്നത് നളനോടാണ്. ഇതൊക്കെ കൊണ്ടും നാടും നഗരവും രാജചിഹ്നങ്ങളും ഒന്നും പുഷ്കരനില്ലാത്തതും അദ്ദേഹത്തിൽ വേദനയാണ് ഉണ്ടാക്കുന്നത്. ക്ഷത്രിയനാണെന്ന പദവി മാത്രമേ തനിക്കുള്ളൂ എന്ന ചിന്തയും അദ്ദേഹത്തിലുണ്ട്. ആരിൽ? പുഷ്കരനിലുണ്ട്. ഇതൊക്കെയാണ് കലിക്കും ആവശ്യം. കലി ഇവ മുതലെടുക്കുകയും പുഷ്കരൻ്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയും ചെയ്യുന്നു. പുഷ്കര, നീ വെറുതെ നിന്റെ ജന്മം പാഴാക്കരുത് എന്ന് തുടങ്ങി നളനും നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, നീ നളനെ ജയിച്ച് നാട് വാഴുക എന്നൊക്കെ പറയുന്നു. ശേഷം പുഷ്കരനോട് കലി തൻ്റെ സ്വത്വം വെളിപ്പെടുത്തുന്നുണ്ട്. ചൂതുകളിയിലേക്ക് പുഷ്കരനെ നയിക്കുകയും ചെയ്യുന്നു. ചൂതിൽ പണയം വെക്കാൻ കലി തന്നെ പുഷ്കരൻ്റെ പണയവസ്തുവാകുന്നു. ഇവിടെ പണയവസ്തു കാളയാണ്. കലി കാളയായി മാറുകയാണ് ചെയ്യുന്നത്. നളൻ്റെ എല്ലാ സമ്പാദ്യവും ഒപ്പം രാജ്യവും പിടിച്ചെടുത്ത് കാട്ടിലേക്ക് അയക്കണം. ഇത്രയുമാണ് മൂന്നാമത്തെ രംഗത്തിൽ അരങ്ങേറുന്നത്. നാലാമത്തെ രംഗം നളൻ്റെ കൊട്ടാരത്തിലാണ്. ഇവിടെ പുഷ്കരൻ നളനെ ചൂതിനായി ക്ഷണിക്കുന്നു. പുഷ്കരൻ്റെ പണയവസ്തു കാളയാണ്. ഈ കാള കലിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരുവരും ചൂതുകളി ആരംഭിച്ചു. ഇത് കള്ളച്ചൂതാണ് എന്ന ബോധ്യമുണ്ടെങ്കിലും നളൻ ചൂതുകളിച്ച് പണയമായി വിലപിടിപ്പുള്ള പലതും വെച്ചു. അതിനെല്ലാം പരാജയപ്പെടുകയും ചെയ്തു. അവസാനം, ഇനിയും നീ തോൽക്കുകയാണെങ്കിൽ വനവാസം ചെയ്യണം, ആരാണോ വിജയിക്കുന്നത് അവർക്ക് നാടും എന്ന് പുഷ്കരൻ പറയുന്നു. അങ്ങനെ വീണ്ടും നളൻ പരാജയപ്പെടുകയും വനവാസം ചെയ്യേണ്ടതായും വരുന്നു. ഇതൊക്കെയാണ് നാലാമത്തെ രംഗത്തിൽ പറയുന്നത്. വളരെ ചുരുക്കിയാണ് അത് പറയുന്നത്. അഞ്ചാമത്തെ രംഗത്തിൽ നളൻ്റെ വനത്തിലേക്കുള്ള പ്രവേശമാണ് പറയുന്നത്. നഗരവും നാട്ടിൻപുറവും പൂർണ്ണമായ രാജാധികാരവും ഐശ്വര്യവും എല്ലാം പുഷ്കരന് ലഭിക്കുന്നു. പിന്നീട് കാട്ടിൽ നിന്നും നളൻ്റെ വസ്ത്രം നഷ്ടപ്പെടുന്നുണ്ട്. കാരണം എല്ലാം കൊടുത്തിട്ട് നളൻ സാധാരണ ഒരു വേഷത്തിലാണ് കാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. കാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഉള്ള വസ്ത്രം പോലും നഷ്ടപ്പെടുന്നതായ ഒരവസ്ഥയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രം അപഹരിക്കുന്നത് കലി തന്നെയാണ്. അങ്ങനെ എല്ലാ തരത്തിലും നളനെ ദ്രോഹിക്കുന്നു. അവസാന ഭാഗത്തിൽ കലി ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ദ്രൻ മോഹിച്ച ദമയന്തിയെ നീ കൈക്കലാക്കി എന്നും അതിലൂടെ ദേവേന്ദ്രന് നിന്നോട് ഇഷ്ടക്കേടിന് കാരണമായി എന്നും കാമപരവശനായി കൊട്ടാരത്തിൽ തന്നെ ചടഞ്ഞിരുന്നതിനുള്ള ശിക്ഷയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും മരവുരി ധരിച്ച് കാട്ടിൽ തന്നെ വസിക്കുക എന്നും പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ പാഠഭാഗം അവസാനിക്കുന്നത്. ഈ ഒരു 5 രംഗങ്ങളിലായിട്ട് ഇവിടെ ദമയന്തിയുടെ നളദമയന്തി വിവാഹം മുതൽ നളൻ്റെ വനവാസം വരെയുള്ള സംഭവ വികാസങ്ങളാണ് പറയുന്നത്. വളരെ ചുരുക്കിയാണ് ഓരോ രംഗവും ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.